നമസ്കാരം. കോൺഗ്രസിന്റെ അടിത്തറ ഒന്നൊന്നായി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൂചനകളെല്ലാം പല സംസ്ഥാനങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. ചണ്ഡീഗഡിൽ പിടിവിട്ട് കോൺഗ്രസ്, കൗൺസിലർ അടക്കമുള്ളവർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാഹുൽ ഗാന്ധി വിദേശയാത്ര പോയതിന് പിന്നാലെ കോൺഗ്രസിന്റെ സംഘടനാതലത്തിൽ പൊരിഞ്ഞ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചണ്ഡീഗഡിൽ സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും തമ്മിൽ പരസ്യമായ പോരാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതും സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഉപാധ്യക്ഷനെ പുറത്താക്കുകയും ചെയ്തു. ഇയാളിപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പ്രമുഖ നേതാക്കൾക്കെല്ലാം ടിക്കറ്റ് നിഷേധിച്ചിരുന്നു. ഇവരെല്ലാം ജയിക്കുകയോ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിൽ നിർണായക ശക്തിയാവുകയോ ചെയ്തു. ഇതാണ് പ്രശ്നം പിടിവിട്ടു പോകാനുള്ള പ്രധാന കാരണം. ചണ്ഡീഗഡിൽ വോട്ട് ശതമാനത്തിൽ ഒന്നാമതെത്തിയിട്ടും അധികാരം പിടിക്കാൻ സാധിക്കാത്തതിൽ വൻ നിരാശ നേതൃത്വത്തിനുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ സുഭാഷ് ചൗളയും ഉപാധ്യക്ഷൻ ദേവീന്ദർ സിംഗ് ബബ്ലയും തമ്മിൽ പരസ്യമായ കയ്യാങ്കളിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സെക്ടർ സമിതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലായിരുന്നു പ്രശ്നങ്ങൾ അരങ്ങേറിയത്. സുഭാഷ് ചൗളയും ദേവീന്ദർ സിംഗും സന്ദർശക ഗാലറിയിലായിരുന്നു വരുന്നത്. ഇവിടെ വെച്ചാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്ന് കണ്ടതോടെ മറ്റ് കൗൺസിലർമാർ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. മിനിറ്റുകളോളം ഈ വാക്കുതർക്കം നീണ്ടു നിൽക്കുകയും ചെയ്തു. തനിക്കെതിരെ വളരെ മോശം വാക്കുകളാണ് ദേവീന്ദർ സിംഗ് ഉപയോഗിച്ചതെന്ന് സുഭാഷ് ചൗള ആരോപിച്ചു. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ താനാകെ അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഈ മോശം പെരുമാറ്റത്തിനെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ചൗള പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ താൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ദേവീന്ദർ പറയുന്നു. തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് പാർട്ടി യോഗം വിളിച്ചില്ലെന്നാണ് താൻ ചോദിച്ചത്. വളരെ മോശം പെരുമാറ്റമാണ് ചൗളയിൽ നിന്നും അതിന് തനിക്കുണ്ടായത്. തനിക്കെതിരെ ആക്രോശമാണ് ഉയർന്നത്. അതിന്റെ ആവശ്യമില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ചൗളയുടെ മോശം പെരുമാറ്റം തന്നെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ചൗള ഏറ്റെടുക്കണം, രാജിവെച്ച് പുറത്തു പോകണമെന്നും ദേവീന്ദർ ആവശ്യപ്പെട്ടു. ചൗള പാർട്ടിയെ തകർക്കുന്നുവെന്ന് ദേവീന്ദർ പറഞ്ഞതായി കോൺഗ്രസ് പ്രവർത്തകരും വിലയിരുത്തുന്നുണ്ട്. എ എ പി ചൗളയുടെ സൃഷ്ടിയാണെന്നും സീനിയർ നേതാക്കളായ പ്രദീപ് ചബ്ര അടക്കമുള്ളവരെ പാർട്ടി വിട്ടുപോകാൻ അനുവദിച്ചത് ചൗളയാണെന്നും ആരോപിച്ചു. ഇപ്പോൾ നിരവധി പേരാണ് എ എ പിയിലുള്ളത്. സ്ഥാനാർത്ഥിത്വം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ചൗള. സ്വന്തം വാർഡിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്തവർക്കാണ് സംസ്ഥാന നേതൃത്വം ടിക്കറ്റ് നൽകിയതെന്നും ദേവീന്ദർ സിംഗ് പറയുന്നു. ചണ്ഡീഗഡിൽ ജയിക്കാനുള്ള കോൺഗ്രസിന്റെ സുവർണ അവസരമാണ് ഇതോടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചൗളയ്ക്ക് സ്വന്തം മകന്റെ വിജയം പോലും ഉറപ്പിക്കാൻ സാധിച്ചില്ല എന്നും ദേവീന്ദർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ബി ജെ പിക്കെതിരെ ഭരണവിരുദ്ധ തരംഗം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ ചൗളയ്ക്കായില്ല. നമ്മൾ തിരഞ്ഞെടുപ്പ് തോറ്റുവെന്നും ദേവീന്ദർ പറഞ്ഞു. കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ആദ്യമായി മത്സരിച്ച എ എ പി 14 സീറ്റോടെ ഏറ്റവും വലിയ കക്ഷിയായി. കോൺഗ്രസ് ആണ് ഈ സീറ്റുകളിലെല്ലാം 2ാം സ്ഥാനത്ത് വന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉപയോഗിച്ചാണ് എ എ പി വിജയിച്ചത്. ഒപ്പം വിമതരുടെ മത്സരവും കോൺഗ്രസിന്റെ തോൽവി ഉറപ്പിച്ചു. അതേസമയം ദേവീന്ദർ സിംഗ് ബബ്ലയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് ഇയാളെ പുറത്താക്കിയത്. എന്നാൽ വിട്ടുകൊടുക്കാൻ ദേവീന്ദർ സിംഗ് തയ്യാറായിട്ടില്ല. അദ്ദേഹവും ഭാര്യ ഹർപ്രീത് കൗർ ബബ്ലയും ബി ജെ പിയിൽ ചേർന്നു. ഹർപ്രീത് കൗർ കോൺഗ്രസിന്റെ കൗൺസിലറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും ഉയർന്ന വിജയ മാർജിനിലാണ് അവർ വിജയിച്ചത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥികളുമായി സഹകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ലെന്ന് ദേവീന്ദർ ആരോപിച്ചിരുന്നു. എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി പണം നൽകിയിരുന്നു. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ നിന്നാണ് പണം വാങ്ങിയത്. കോൺഗ്രസ് നേതൃത്വം ഒരാളെ പോലും തങ്ങളുടെ വാർഡിൽ പ്രചാരണത്തിന് അയച്ചില്ല. പാർട്ടിയുടെ മികവ് കൊണ്ടല്ല, തന്റെ കുടുംബത്തിന്റെ അധ്വാനം കൊണ്ടാണ് വിജയിച്ചതെന്നും ദേവീന്ദർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസിന്റെ അടിത്തറ ഒന്നൊന്നായി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും നേതാക്കൾ തമ്മിലെ തമ്മിലടിയല്ലാതെ എങ്ങനെ പാർട്ടിയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ചർച്ച നടക്കുന്നേയില്ല. എല്ലാവർക്കും അധികാരം വേണം, എല്ലാവർക്കും നേതാക്കളാകണം. അതാണ് കോൺഗ്രസിലെ പലരുടെയും ഇപ്പോഴത്തെ ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.